Hi dear friends, assalamu alaikum. Namaskaram. Appo innathe video perfect aayittu undakkan pattina oru arabic cups inde recipe aanu ningalumayittu share cheyan ponnathu. Njan ramadaninte timeile oru vlog ittittundayirunnu. Adile oru kabsayude video add cheyittundayirunnu. Ennal adinte full aaya recipe njan add cheyittu undayirunnilla. Appo korchu perukke ente aduthu choichu aa kabsayude recipe full aayittu kaanikkunna oru video upload cheyyunnu. Anganeyanu njan ee video cheyyunnu. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് വാച്ചിയാ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയ അറബി കപ്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഞാൻ കപ്സയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ 1.5 കിലോ അരി വെച്ചിട്ടാണ് കപ്സ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കണം അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി ഞാനിപ്പോൾ വലിയ ഉള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട് 4 വലിയ ഉള്ളിയും 5 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ 3 കഷ്ണം ഇഞ്ചിയും 1 25 വലിയ വെളുത്തുള്ളിയും 5 പച്ചമുളകും 1 ഡ്രൈ ലെമണും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഓപ്ഷണലാണ് പിന്നെ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ സ്കിന്നോട് കൂടിയ ചിക്കൻ എടുത്തിട്ട് അതൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തിലൊക്കെ നന്നായിട്ട് മസാല കയറാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് പ്യൂരിയാക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ കബ്സ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ഹോം മെയ്ഡ് കബ്സ മസാലയാണ് ഇനി ഇതിലേക്ക് ഒരു ലെമൺ ഫുള്ളായിട്ട് ഞാൻ പൊഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സ് ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ചിക്കൻ എടുത്ത് അത് 2 പാർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുത്തത് നല്ല പെർഫെക്റ്റ് ഒരു അറബി കബ്സേൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് സ്കിന്നോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കേരളത്തിൽ ഇല്ലവർക്ക് സ്കിന്നോട് കൂടിയ ചിക്കൻ കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കൻ എടുത്താലും മതിയാവും അപ്പോൾ ഞാനങ്ങനെ 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഞാൻ ഒരു ബിരിയാണി ചെമ്പിലാണ് ഞാൻ കബ്സ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ ചെമ്പ് എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെറും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ 4 ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതി അല്ലെങ്കിൽ പുകഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി സോഫ്റ്റ് ആവുന്ന നേരം വഴറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയി വന്ന് വരുന്ന ശേഷം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമുക്ക് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് 15 മിനിറ്റ് നമുക്ക് ഈ ഉള്ളിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കന് ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ അതിൽ ഉള്ളിയൊക്കെ അടിക്ക് പിടിക്കും അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വലിയുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് അങ്ങ് പിടിച്ചോളും അപ്പോൾ 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നമ്മുടെ ചിക്കന് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് ചെറിയ പീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിരിക്കും ഇത് കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം 15 മിനിറ്റിന് ശേഷം ഞാൻ ഈ സ്പൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് 4 ഏലക്കയും 6 കറാമ്പൂവും കുറച്ച് കറാമ്പട്ടയും 10-30 എണ്ണം അനുസരിച്ചിട്ടാണ് 10-30 കുരുമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 സ്പൂൺ കബ്സ മസാല ആഡ് ചെയ്താണ് ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത കബ്സ മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ 2 സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാഗിൻ്റെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കൈവെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് 2 ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്
ഇനി ഇതിലേക്ക് നല്ലൊരു ഭംഗിയും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, പക്ഷെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. കാണാനും കബ്സ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ 2.5 സ്പൂൺ ടൊമാറ്റോ സോസ് 3 സ്പൂണോളം നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഞാൻ 1.5 കിലോ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പ്യൂരിയാക്കി വെച്ച ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 5 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബിരി എത്രയാണോ കപ്സ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലെ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ 5 തക്കാളി പ്യൂരിയാക്കി വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ബേലീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സ്പൈസസ് ഇട്ട ടൈമിൽ ബേലീഫ് ഇടാൻ വിട്ടുപോയതേന്നു, ആ ടൈമിൽ ഇട്ടാൽ മതി. ഞാൻ 2 ബേലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കണമെന്ന് കാര്യമില്ല, കാരണം എരിവ് അധികം വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഫുള്ളി കുക്ക്ഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അരി 2 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിട്ട് പുതിർത്തിയെടുക്കണം. ഇത് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ 1.5 മണിക്കൂറോളമായി നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ അരി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കണം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി കുക്കായി വരണം. നമ്മുടെ കപ്സ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ ആ ഫ്ലേവറൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങി ചെല്ലുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക നമ്മുടെ കപ്സയ്ക്ക്. അപ്പോൾ ഞാനതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മിക്സിയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഓപ്ഷണലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസിന് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 2 ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനങ്ങനെ നമ്മൾ ഊറ്റി വെച്ച റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇതിൽ റൈസിന് വേണ്ടി അത്ര ഉപ്പുണ്ടോയെന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളങ്ങനെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടിക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അളവിനനുസരിച്ച് ഇതിൻ്റെ ടൈമിൽ വ്യത്യാസം വരും. നമ്മുടെ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ടൈമിനനുസരിച്ചിട്ട് കുക്കിങ്ങിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. അപ്പം നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാനങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ബദാമം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുത്ത ചിക്കൻ പീസസ് നമുക്ക് ഇതിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ ഓൾറെഡി നല്ലോണം കുക്കായതാണ്. ഇത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്സ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നന്നോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മുടെ റൈസ് ഏകദേശം ഒക്കെ 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിനു മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനങ്ങനെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിനു മേലെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കബ്സ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കണം, അത്ര പണിയൊന്നുമില്ല കബ്സയൊന്നും ഉണ്ടാക്കാനായിട്ട്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ദമ്മൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കാഷ്യൂ കിസ്മിസൊക്കെ വറുത്ത് കോരിയതൊക്കെ നമുക്ക് ഇതിന് മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് പണിയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കബ്സ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ആഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.